നമസ്കാരം ഹോബീസ് ഇൻ ലൈഫിലേക്ക് സ്വാഗതം എന്റെ പേര് കിരൺ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആഫ്രിക്കൻ ലവ് ബേഡുകളെ അവയുടെ ഇനങ്ങളെ പറ്റിയാണ് പറഞ്ഞത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക ഈ വീഡിയോയിൽ നമുക്ക് കൊക്കാറ്റീലുകളെ പരിചയപ്പെടാം ഓസ്ട്രേലിയൻ സ്വദേശികളായ കൊക്കാറ്റു പക്ഷികളുടെ വംശത്തിൽപ്പെട്ട പക്ഷികളാണ് കൊക്കാറ്റീലുകൾ കൊക്കാറ്റു പക്ഷികൾക്കൊക്കെ നല്ല വിലയുള്ള പക്ഷികളാണ് നമ്മൾ സാധാരണക്കാരൻ്റെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന പക്ഷികളാണ് കൊക്കാറ്റീൽ പക്ഷികൾ ഇവയെ ചെറുപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ ഇണക്കിയെടുത്ത് സംസാരിക്കുവാനൊക്കെ ശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവ നല്ല രീതിയിൽ സംസാരിക്കുകയും നമ്മോട് നല്ല രീതിയിൽ ഇണങ്ങി നിൽക്കുകയും ചെയ്യുന്ന പക്ഷികളാണ് ഇവയുടെ ഭക്ഷണം എന്ന് പറയുമ്പോഴത്തേക്ക് തിന സൂര്യകാന്തിക്കുരു സഫോളോ ചുവന്ന ചോളം നെല്ല് ഗോതമ്പ് ഈ വക ധാന്യങ്ങളെല്ലാം ഇവയ്ക്ക് നമുക്ക് ഭക്ഷണമാകാവുന്നതാണ് പച്ചക്കറികൾ പറയുമ്പോഴത്തേക്ക് ക്യാരറ്റ് ബീട്രൂട്ട് സലാഡ് വെള്ളരി ഈ വക വള്ളിപ്പയർ മുളപ്പിച്ച ധാന്യങ്ങൾ ഈ വക എല്ലാ സാധനങ്ങളും നമുക്ക് ഇവയ്ക്ക് ഭക്ഷണമാക്കാം ഫ്രൂട്ട്സിലാണെങ്കിൽ ആപ്പിൾ കുരു കളഞ്ഞു കൊടുക്കുന്നത് നന്നാവും ആപ്പിളിൻ്റെ ഇതിൻ്റെ തൊലിയും കുരുവും ഒന്നും കൊടുക്കാൻ പാടില്ല അതിലൊക്കെ വിഷാംശം ഉണ്ടെന്നാണ് പറയുന്നത് ഈ ആപ്പിളിൻ്റെ കുരുവിനൊക്കെ എന്തോ വിഷാംശമൊക്കെ ഉണ്ട് അപ്പോൾ അത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പുളിരസമുള്ള പഴങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇവത് ഇവയുടെ ദഹന പ്രക്രിയയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതുകൊണ്ട് പുളിരസം ഉള്ള പഴങ്ങളൊന്നും കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പച്ചിലകളാണെങ്കിൽ തുളസിയില നവരയില കുടങ്ങൽ ഈ വക പച്ചില മല്ലിയില മല്ലിയിലയൊക്കെ നല്ല രീതിയിൽ കഴുകി കൊടുക്കുന്നതായിരിക്കും നല്ലതല്ല കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല വീട്ടിൽ വളർത്തുന്ന മല്ലിയില എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് കടയിൽ നിന്ന് വാങ്ങുന്നത് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല കാര്യം നമ്മൾ എത്രയൊക്കെ കഴുകിയാലും ചിലപ്പോൾ അതിലെന്തെങ്കിലും ഫാൾട്ടുകളുണ്ടെങ്കിൽ നമ്മുടെ പക്ഷികൾക്ക് ബുദ്ധിമുട്ടുകൾ വരാം അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം നമുക്ക് ഇവയ്ക്ക് കൊടുക്കാം ഇവയെ ഒരു ജോഡിയെ വളർത്തുന്നതിന് നമുക്കൊരു 3 അടി നീളം 2 അടി വീതി 2 അടി പൊക്കമുള്ള ഒരു കൂട്ടിൽ ഇവയുടെ ഒരു ജോഡിയെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബ്രീഡിംഗ് ബോക്സോ കലങ്ങളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചു കൊടുക്കാം ഒരു കൂട്ടിൽ ഒന്നിൽ കൂടുതൽ ജോഡികളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര തന്നെ കൂടുതൽ അകത്ത് വെച്ചു കൊടുത്തു കഴിഞ്ഞാലും അടയിരിക്കലറ പങ്കുവയ്ക്കുന്നൊരു ശീലം ഇവയ്ക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് മുട്ടകളൊന്നും നേരെ വിരിയത്തില്ല കുഞ്ഞുങ്ങളെയൊക്കെ കൊത്തുവാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അടയിരിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരു ജോഡിയെ പ്രത്യേകിച്ചിട്ട് ബ്രീഡ് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത് രാത്രി സമയങ്ങളിൽ പെൺകിളിയും പകൽ സമയങ്ങളിൽ പൂവൻകിളിയും ആയിരിക്കും അടയിരിക്കുക കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഇവ രണ്ട് പക്ഷികളും ചേർന്ന് തന്നെയായിരിക്കും ഭക്ഷണം കൊടുക്കുന്നത് പിന്നെ ഒരു 3 മാസമൊക്കെ പ്രായമാകുമ്പോഴത്തേക്ക് ഇവയുടെ ആൺപെൺ പക്ഷികളെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും ആൺകിളികൾ നല്ല ഭംഗിയായിട്ട് ചൂളം അടിക്കാറുണ്ട് പെൺകിളികളാണെങ്കിൽ ചൂളമൊന്നും അടിക്കാറില്ല അപ്പോൾ അങ്ങനെ ഇവയുടെ ആൺപെൺ പക്ഷികളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ആൺകിളികളുടെ മുഖത്തൊക്കെ കടുത്ത ഏത് നിറമാണോ അത് കടുത്ത നിറമായിരിക്കും ലൂട്ടിനാണെങ്കിൽ നല്ല മഞ്ഞ നിറമായിരിക്കും മുഖത്ത് അതുപോലെ ഗ്രേ ആണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് നല്ല ഡാർക്ക് കളറായിരിക്കും ഇവയുടെ മുഖത്ത് അപ്പോൾ അതിൽ നിന്ന് ആൺപെൺ പക്ഷികളെയൊക്കെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും പിന്നെ ഇവയ്ക്ക് മറ്റുള്ള ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്ന ശബ്ദങ്ങൾ നമ്മളിപ്പോൾ ചൂളം അടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ശീലിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് അതുപോലെ അനുകരിക്കും വലിയ പക്ഷികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെയിലി എന്തെങ്കിലും ശബ്ദം ചൂളം അടിക്കുന്നതൊക്കെ പല ടൂണുകളിൽ ചൂളം അടിക്കുമ്പോഴത്തേക്ക് ഇവരും അതേപോലെ നമ്മളെ കൂടെ ചൂളം അടിക്കാറുണ്ട് അത് ദിവസവും കേട്ട് കേട്ട് വരുമ്പോഴത്തേക്ക് ഇവർ അത് അനുകരിക്കാറുള്ളൂ ചെറുതിലേ തന്നെ സംസാരിക്കുവാൻ ശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവയ്ക്ക് ഒരു വർഷത്തിൽ ഒരു 3 വട്ടമൊക്കെ ബ്രീഡ് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത് ബാക്കി അവർക്ക് റെസ്റ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത് 4 വട്ടം വരെയൊക്കെ ബ്രീഡ് ചെയ്യുന്നവരുണ്ട് എന്നിരുന്നാലും 3 വട്ടം ബ്രീഡ് ചെയ്യിക്കുമ്പോഴത്തേക്ക് കുറച്ച് ദിവസങ്ങൾ നമുക്ക് ഇവയ്ക്ക് റെസ്റ്റ് കൊടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ നല്ല ആരോഗ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഇവയ്ക്ക് നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റും ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി